വെൽക്കം ടു സിമ്പിൾ സ്റ്റെപ്സ് പി എസ് സി ക്ലാസ്സസ് ഇന്ന് നമ്മൾ ടെസ്റ്റ് പേപ്പറാണ് പറഞ്ഞിരുന്നത് നാൽപ്പത് ചോദ്യങ്ങൾ തയ്യാറാക്കിയിട്ടുണ്ട് ഓരോ ശരി ഉത്തരത്തിനും ഒരു മാർക്ക് ലഭിക്കും മൂന്ന് തെറ്റുത്തരങ്ങൾക്ക് ഒരു മാർക്ക് മൈനസ് ആവും ഓക്കെ അപ്പോൾ ചോദ്യങ്ങൾ വായിച്ച് ഉത്തരമെഴുതുക ഉത്തരം സ്വയം കറക്റ്റ് ചെയ്യുക അവസാനം കിട്ടിയ മാർക്കും ശരി ഉത്തരങ്ങളുടെ എണ്ണവും തെറ്റ് തെറ്റ് ഉത്തരങ്ങളുടെ എണ്ണവും എഴുതുക കമൻറ്റ് ചെയ്യുക ഓക്കെ അപ്പോൾ നമുക്ക് തുടങ്ങാം ചോദ്യം ഒന്ന് പറയുന്നവയിൽ മൗലിക അവകാശങ്ങളിൽ പെടാത്തത് ഏത് എ സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ബി സ്വത്ത് സമ്പാദിക്കുന്നതിനുള്ള അവകാശം സി ചൂഷണത്തിനെതിരെയുള്ള അവകാശം ഡി മത അവകാശം ചോദ്യം രണ്ട് ന്യൂനപക്ഷ അവകാശങ്ങളെക്കുറിച്ച് പ്രതിപാദിക്കുന്ന മൗലികാവകാശം ഏതാണ് എ സമത്വത്തിനുള്ള അവകാശം ബി സ്വാതന്ത്ര്യത്തിനുള്ള അവകാശം സി മതസ്വാതന്ത്ര്യത്തിനുള്ള അവകാശം ഡി സാംസ്കാരികവും വിദ്യാഭ്യാസപരവുമായ അവകാശം ചോദ്യം മൂന്ന് ആറ്റത്തിൻ്റെ ന്യൂക്ലിയസിലെ ചാർജ് ഇല്ലാത്ത കണം ഏത് എ ഇലക്ട്രോൺ ബി പ്രോട്ടോൺ സി ന്യൂട്രോൺ ഡി ഇവയൊന്നുമല്ല ചോദ്യം നാല് പദാർത്ഥത്തിൻ്റെ ഏറ്റവും ചെറിയ കണമാണ് ആറ്റം ഇത് കണ്ടെത്തിയ ശാസ്ത്രജ്ഞൻ ആര് എ ജെ ജെ തോംസൺ ബി റൂതർഫോർഡ് സി ബെഴ്സീലിയസ് ഡി ജോൺ ഡാൾട്ടൺ ചോദ്യം അഞ്ച് ആറ്റത്തിൻ്റെ പ്ലം പുഡിംഗ് മോഡൽ കണ്ടെത്തിയത് ആര് എ ലാവോസിയർ ബി ജോൺ ഡാൾട്ടൺ സി ജെ ജെ തോംസൺ ഡി റുദർഫോർഡ് ചോദ്യം ആറ് നിലവിൽ എത്ര കേന്ദ്രഭരണ പ്രദേശങ്ങളുണ്ട് എ സെവൻ ബി എട്ട് സി ഒൻപത് ഡി ആറ് ചോദ്യം ഏഴ് ബാലവേല വിരുദ്ധ ദിനം എ ജൂൺ പന്ത്രണ്ട് ി ജൂൺ പതിനാല് സി ജൂൺ പതിനേഴ് ഡി ജൂൺ ഇരുപത് ചോദ്യം എട്ട് മൗലികാവകാശങ്ങൾ സംരക്ഷണത്തിന് വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുച്ഛേദമനുസരിച്ചാണ് മൗലിക മൗലികാവകാശങ്ങളുടെ സംരക്ഷണത്തിനു വേണ്ടി സുപ്രീം കോടതി റിട്ട് പുറപ്പെടുവിക്കുന്നത് ഭരണഘടനയുടെ ഏത് അനുസരിച്ചാണ് എ മുപ്പത്തിരണ്ടാം അനുച്ഛേദം ബി ഇരുപത്തി ഒൻപതാം അനുച്ഛേദം സി പതിനേഴാം അനുച്ഛേദം ഡി ഇരുപത്തി ഒന്നാം അനുച്ഛേദം ചോദ്യം ഒൻപത് ആയിരത്തി തൊള്ളായിരത്തി അറുപത്തി മൂന്ന് ഡിസംബർ ഒന്നിന് രൂപീകൃതമായ ഇന്ത്യൻ സംസ്ഥാനം എ സിക്കിം ബി അരുണാചൽ പ്രദേശ് സി നാഗാലാൻഡ് ഡി മണിപ്പൂർ ചോദ്യം പത്ത് ആന്ധ്രാപ്രദേശ് സംസ്ഥാനം നിലവിൽ വന്ന വർഷം എ ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി അഞ്ച് ബി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി ആറ് സി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി മൂന്ന് ഡി ആയിരത്തി തൊള്ളായിരത്തി അമ്പത്തി രണ്ട് ചോദ്യം പതിനൊന്ന് ഭാഷാടിസ്ഥാനത്തിൽ രൂപം കൊണ്ട ആദ്യ സംസ്ഥാനം എ തെലുങ്കാന ബി പഞ്ചാബ് സി തമിഴ്നാട് ഡി ആന്ധ്രാപ്രദേശ് ചോദ്യം പന്ത്രണ്ട് പാർലമെൻറ്റിന് ഭരണഘടനാ ഭേദഗതി ചെയ്യുന്നതിനുള്ള അധികാരം എ അനുച്ഛേദം മുന്നൂറ്റി അറുപത് ബി അനുച്ഛേദം മുന്നൂറ്റി അറുപത്തി സി അനുഛേദം മുന്നൂറ്റി എൺപത്തി ആറ് ഡി അനുഛേദം മുന്നൂറ്റി ആറ് ചോദ്യം പതിമൂന്ന് മൗലിക കർത്തവ്യങ്ങൾ പ്രതിപാദിച്ചിരിക്കുന്നത് ഭരണഘടനയുടെ എ ഭാഗം മൂന്ന് ബി ഭാഗം നാല് എ സി ഭാഗം രണ്ട് ഡി ഭാഗം ആറ് എ ചോദ്യം പതിനാല് സംസ്ഥാന പുനഃസംഘടന കമ്മീഷൻ അംഗങ്ങളിൽ പെടാത്തത് എ കെ എം പണിക്കർ ബി പോറ്റി ശ്രീരാമലു സി എച്ച് എൻ കുൻസ്രു ഡി ഫസൽ അലി പതിനഞ്ച് വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ വെള്ളത്തിൽ ലയിക്കുന്ന വിറ്റമിൻ എ വിറ്റമിൻ എ ബി വിറ്റമിൻ ഡി സി വിറ്റമിൻ കെ ഡി വിറ്റമിൻ സി പതിനാറ് രക്തം കട്ട പിടിക്കുന്നതിന് ആവശ്യം വേണ്ട വിറ്റമിൻ എ വിറ്റമിൻ എ ി വിറ്റമിൻ കെ സി വിറ്റമിൻ സി ഡി വിറ്റമിൻ ഇ ചോദ്യം പതിനേഴ് വിറ്റമിൻ ഡിയുടെ കുറവ് കൊണ്ടുണ്ടാകുന്ന രോഗം എ ബെറി ബറി ബി കണ സി സ്കർവി ഡി ഗോയിറ്റർ പതിനെട്ട് ഏത് വിറ്റമിനാണ് ആസ്കോർബിക് ആസിഡ് എന്നറിയപ്പെടുന്നത് എ വിറ്റമിൻ സി ബി വിറ്റമിൻ ബി സി വിറ്റമിൻ എ ഡി വിറ്റമിൻ ഡി ചോദ്യം പത്തൊൻപത് ഫ്രഷ് ഫുഡ് വിറ്റമിൻ എന്നറിയപ്പെടുന്നത് എ വിറ്റമിൻ ഡി ബി വിറ്റമിൻ എ സി വിറ്റമിൻ ബി ഡി വിറ്റമിൻ സി ചോദ്യം ഇരുപത് ആഹാരത്തിൽ ജീവകം എ ടുവിൻ്റെ അഭാവം മൂലമുണ്ടാകുന്ന ഒരു നേത്രരോഗം എ സിറോഫ്താൽമിയ ബി നിശാന്ത സി സ്കർവി ഡി റിക്കറ്റ്സ് ചോദ്യം ഇരുപത്തിയൊന്ന് മദ്യപാനികളിൽ ഏറ്റവും കുറവ് കാണപ്പെടുന്ന വിറ്റമിൻ എ ആസ്കോർബിക് ആസിഡ് ബി തയാമിൻ സി നിയാസിൻ ഡി റൈബോഫ്ലാവിൻ ചോദ്യം ഇരുപത്തിരണ്ട് ജീവകം എച്ചിൻ്റെ രാസനാമം ഏത് എ അഡിനിൻ ബി ബയോട്ടിൻ സി നിയാസിൻ ഡി ഫോളിക് ആസിഡ് ചോദ്യം ഇരുപത്തി മൂന്ന് ഡാമിൽ കെട്ടി നിർത്തിയിരിക്കുന്ന ജലത്തിൻ്റെ ഊർജം എ ഗതികോർജം ബി സ്ഥിതിഗോർജം സി രാസോർജം ചോദ്യം ഇരുപത്തി നാല് സ്ഥിതികോർജം താഴേക്ക് വരുന്നതനുസരിച്ച് എ കുറഞ്ഞു വരുന്നു ബി സ്ഥിരമായി നിൽക്കുന്നു സി കൂടി വരുന്നു ഡി ആദ്യം കുറഞ്ഞ് പിന്നെ കൂടുന്നു ചോദ്യം ഇരുപത്തിയഞ്ച് ശബ്ദ തരംഗങ്ങളെ വൈദ്യുത തരംഗങ്ങളായി മാറ്റുന്ന ഉപകരണം ഏത് എ ലൗഡ് സ്പീക്കർ ബി ആൻ്റിന സി സൗണ്ടർ ഡി മൈക്രോഫോൺ ഇന്ത്യൻ ഭരണഘടനയുടെ ഏത് വകുപ്പിലാണ് അഭിപ്രായ സ്വാതന്ത്ര്യത്തെപ്പറ്റി പരാമർശിക്കുന്നത് എ ആർട്ടിക്കിൾ പത്തൊൻപത് ബി ആർട്ടിക്കിൾ ഇരുപത്തിയൊന്ന് സി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ബിയും സിയും സെയിം പോയി സി ആർട്ടിക്കിൾ ഇരുപത്തിരണ്ട് ആയി കണക്കാക്കുക ഡി ആർട്ടിക്കിൾ പതിനാറ് ചോദ്യം ഇരുപത്തിയേഴ് വിദ്യാഭ്യാസ അവകാശ നിയമം പ്രാബല്യത്തിൽ വന്നത് എ രണ്ടായിരം ബി രണ്ടായിരത്തി രണ്ട് സി രണ്ടായിരത്തി പത്ത് ഡി രണ്ടായിരത്തി പതിനഞ്ച് ചോദ്യം ഇരുപത്തി എട്ട് ഇന്ത്യൻ ഭരണഘടനയിലെ അഞ്ചു മുതൽ പതിനൊന്ന് വരെ അനുഛേദം പ്രതിപാദിക്കുന്നത് എ മൗലി മൗലിക അവകാശങ്ങൾ ബി പൗരത്വം സി നിർദ്ദേശക തത്വം ഡി ഭൂപ്രദേശം ഇരുപത്തി ഒൻപത് ചൂഷണത്തിനെതിരായ അവകാശം പ്രതിപാദിക്കുന്ന ഇന്ത്യൻ ഭരണഘടന അനുച്ഛേദം ഏത് എ ആർട്ടിക്കിൾ ഇരുപത്തിയഞ്ച് ബി ആർട്ടിക്കിൾ ഇരുപത്തി ആറ് സി ആർട്ടിക്കിൾ ഇരുപത്തി മൂന്ന് ഡി ആർട്ടിക്കിൾ അമ്പത്തി രണ്ട് എത്രാമത്തെ മുപ്പത് എത്രാമത്തെ ഭേദഗതിയിലൂടെ ഭരണഘടനയിൽ ഒമ്പതാം പട്ടിക കൂട്ടിച്ചേർത്തത് എത്രാമത്തെ ഭേദഗതിയിലൂടെയാണ് ഭരണഘടനയിൽ ഒൻപതാം പട്ടിക കൂട്ടിച്ചേർത്തത് എ ഒന്നാം ഭേദഗതി ബി മൂന്നാം ഭേദഗതി സി ഏഴാം ഭേദഗതി ഡി ഒൻപതാം ഭേദഗതി ചോദ്യം മുപ്പത്തി ഒന്ന് ഏകപൗരത്വം എന്ന ആശയം ഇന്ത്യൻ ഭരണഘടന കടമെടുത്തിരിക്കുന്നത് എവിടെ നിന്ന് എ യു എസ് എ ബി ഫ്രാൻസ് സി ഇറ്റലി ഡി യു കെ ചോദ്യം മുപ്പത്തി രണ്ട് ഊർജത്തിൻ്റെ യൂണിറ്റ് എ ന്യൂട്ടൺ ി കിലോമീറ്റർ സി ജൂൾ ഡി ഡെസിബൽ മുപ്പത്തിമൂന്ന് രാസോർജം വൈദ്യുതോർജ്ജമാക്കുന്ന ഒരു ഉപകരണം എ മോട്ടോർ ബി ജനറേറ്റർ സി ബാറ്ററി ഡി ബൾബ് ചോദ്യം മുപ്പത്തിനാല് ഇന്ത്യൻ പൗരത്വ ഭേദഗതി നിയമം രണ്ടായിരത്തി പത്തൊമ്പത് രാഷ്ട്രപതി ഒപ്പുവെച്ചത് എന്ന് എ രണ്ടായിരത്തി പത്തൊൻപത് ഡിസംബർ പത്ത് ബി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പതിനൊന്ന് സി രണ്ടായിരത്തി പത്തൊമ്പത് ഡിസംബർ പന്ത്രണ്ട് ഡി ഇവയൊന്നുമല്ല ചോദ്യം മുപ്പത്തി അഞ്ച് ഭരണഘടന അംഗീകരിച്ച ഭാഷകളുടെ എണ്ണം എ ഒൻപത് ബി പതിമൂന്ന് സി ഇരുപത്തിരണ്ട് ഡി ഇരുപത്തി ഒന്ന് ചോദ്യം മുപ്പത്തി ആറ് ഏത് പട്ടികയിലാണ് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച് വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എ പട്ടിക നാല് ബി പട്ടിക അഞ്ച് സി പട്ടിക ആറ് ഡി പട്ടിക ഏഴ് ഏത് പട്ടികയിലാണ് പട്ടിക പ്രദേശങ്ങളുടെയും പട്ടിക ഗോത്രങ്ങളുടെയും ഭരണവും നിയന്ത്രണവും സംബന്ധിച്ച് വ്യവസ്ഥകളെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് ചോദ്യം മുപ്പത്തിയേഴ് ഏത് പട്ടികയിലാണ് പഞ്ചായത്തി രാജിൻ്റെ പ്രവർത്തനം ചുമതല എന്നിവയെക്കുറിച്ച് പ്രതിപാദിക്കുന്നത് എ പതിനൊന്നാം പട്ടിക ബി ഏഴാം പട്ടിക സി പന്ത്രണ്ടാം പട്ടിക ഡി പത്താം പട്ടിക മുപ്പത്തി എട്ട് ചോദ്യം മുപ്പത്തി മൗലികാവകാശങ്ങൾ നിഷ്പ്രഭമാകുന്നത് എ തെരഞ്ഞെടുപ്പ് കാലത്ത് ബി അവിശ്വാസ പ്രമേയം പാസാക്കുമ്പോൾ സി തെരഞ്ഞെടുപ്പിൽ ആർക്കും ഭൂരിപക്ഷം കിട്ടാത്തപ്പോൾ ഡി അടിയന്തരാവസ്ഥ അവസ്ഥ കാലത്ത് ചോദ്യം മുപ്പത്തി ഒൻപത് പൗരാവകാശങ്ങളിൽ പ്രധാനപ്പെട്ടതും അടിസ്ഥാനപരവുമായ അവകാശം എ വോട്ടവകാശം ബി സ്വത്തവകാശം സി സമത്വത്തിനുള്ള അവകാശം ഡി ജീവിക്കാനുള്ള അവകാശം ചോദ്യം നാൽപ്പത് വിറ്റമിൻ ബി ത്രീ അപര്യാപ്തത മൂലം ഉണ്ടാകുന്ന രോഗം എ ബെറി ബെറി ബി റിക്കറ്റ്സ് സി പല്ലഗ്ര ഡി സ്കർവി അപ്പോൾ അത്രയുമാണ് നാൽപ്പത് ചോദ്യങ്ങൾ ഉത്തരം എഴുതി മാർക്കുകൾ സ്വയം നോക്കുക ആൻസർ കീ ഇതിൽ തന്നെ അപ്പോൾ മാർക്കുകൾ കമൻറ്റ് ചെയ്യുക മറ്റുള്ളവരുടെ മാർക്ക് നിങ്ങൾ ശ്രദ്ധിക്കേണ്ടതില്ല നിങ്ങളുടെ മാർക്ക് എത്ര തന്നെ ആയാലും അത് കമൻറ്റ് ചെയ്യുക ഓക്കെ താങ്ക്